ഏത് നിമിഷം പൊക്കുന്ന ആളാണ് സാർ അംസുട്ടിയ, ഏത് നിമിഷം ഇടിഞ്ഞാടും, അതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കുക. ഹലോ, ഒന്നാമത്തെ കാര്യം കൂടുതൽ ഇടിഞ്ഞിങ്ങനെ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ പോയി തിരിച്ചു വിടുന്നുണ്ട്. ഇവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്, മണ്ണ് ഫുള്ള് റോഡ് മൊത്തം ബ്ലോക്കായിക്കണ്, ഇനി പോകാനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ആ സൈഡിലിങ്ങനെ ദേശീയപാത പാണ്ഡികശാലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തത്സമയം അതുവഴി കടന്നുപോയ ലോറി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പാണ്ഡികശാല ചോലവളവ് ഇറക്കത്തിലാണ് അപകടം. ഏതാണ്ട് 50 മീറ്ററോളം ഉയരത്തിലുള്ള കുന്നിടിച്ചാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതാകട്ടെ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ രീതിയിലാക്കിയിട്ടുമില്ല, മണ്ണെടുത്ത നിലയിൽ അതേപടി നിലനിൽക്കുകയാണ്. ഇവിടെ റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ്. കെഎൽആർസിനോട് ഇവിടുത്തെ റോഡ് വർക്കിന്റെ സമയത്ത് ഇവിടുത്തെ മണ്ണ് നീക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ മണ്ണ് സ്ഥലം എടുക്കാൻ പറഞ്ഞ, അപ്പൊ അവര് പറഞ്ഞു മണ്ണ് മാറ്റം എടുക്കുള്ളൂ, പാറ എടുക്കൂലാണ്. പാറ മാത്രമേ മണ്ണ് മാറ്റാറ്റി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതങ്ങനെ നിന്നത്. ജനങ്ങൾക്ക് വലിയ ഭീതിയിലായിരുന്നു ഇതിൽ കൂടെ പോകുമ്പോ, വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേ. നമ്മളൊക്കെ എപ്പോഴും പോണ സ്ഥലല്ലേ, ജനങ്ങളുടെ ഇത് മറ്റേ ശിരൂരൊക്കെ ഉണ്ടായ അപകടം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ചെറിയ ടൈപ്പാണിത്. അപ്പൊ എത്ര പെട്ടെന്ന് അത് മണ്ണ് മാറ്റി കൊടുക്കാന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. അത്രയും ഉയരം മണ്ണ് താത്തി നിൽക്കണം. ഒരു വണ്ടി വളരെ വളരെ ഇതുകൊണ്ട് കഴിച്ചില്ലാതാണ്. ഞങ്ങളെ ഫോട്ടോ ഞങ്ങളുണ്ട്, ഞങ്ങൾ അതേപോലെ ഉണ്ടായി. അന്ന് അവര് അതേമാതിരി അവിടെ ആ സീറ്റ് ഇട്ടുള്ളതാ, ആ പൊട്ടിച്ചാടിയ ഭാഗത്താണ് ഇപ്പൊ അവരാദ്യം ചെയ്തിരിക്കണത്. അതുകൊണ്ടൊന്നും കാര്യമില്ലേ, ഇത്രയും പെട്ടെന്ന് ഈ മണ്ണ് മുഴുവൻ എടുത്തിട്ട് ഇവിടെ ആളുകളുടെ ഭീതി ഒഴിവാക്കണം. അതന്നെ നടപ്പാത പോലും ഒരുക്കാതെ അപകടകരമായ രീതിയിലാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങള് പുറകിൽ മുന്നിൽ വണ്ടി വരുന്ന സമയത്താണ് ഈ മണ്ണിടിച്ചിൽ വന്നത്. പിന്നെ പിന്നില് ഞങ്ങള് പുറകിൽ ഞങ്ങളുണ്ട്. ഈ പുറകൂടെ വരുമ്പോഴാണ് ഞങ്ങൾ ലൈവായിട്ട് കാണുന്ന സംഭവം. ഞങ്ങൾ പെട്ടെന്ന് അവരെ മാറ്റി നിർത്താനുള്ള സംവിധാനം ചെയ്ത് വണ്ടിനെ ഒഴിവാക്കി. ഇനി വീണ്ടും ഇനി പൊളിഞ്ഞ് ചാടാനുള്ള സംവിധാനം ഉണ്ട് അവിടെ. അത് മാറ്റണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത്. ഉയരം കുറക്കന്നെ വേണം, മുകളിൽ മണ്ണാണ്, അടിയിലാണ് പാറുള്ളത്. അതോട് പെട്ടെന്ന് അധികൃതർ ഇതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത്. ഞങ്ങൾ കാൽനടക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വീടുകളിലൊക്കെ പോണ ആൾക്കാരൊക്കെ ഇതിലെ നടന്നു പോണ ആൾക്കാരുണ്ട് ഒരുപാട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കാണണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. മുമ്പ് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞ് ഇതേ സ്ഥലത്ത് തന്നെ ദേശീയപാത ബ്ലോക്കായിരുന്നു. അന്ന് JCB ഉപയോഗിച്ച് റോഡിൽ നിന്ന് മണ്ണ് മാറ്റി ഇടിഞ്ഞു വീണ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തൂക്കിയിട്ട് പോയതല്ലാതെ മറ്റു നടപടികളൊന്നും എടുത്തിട്ടില്ല. നിലവിൽ ഇടിഞ്ഞു ചാടിയ സ്ഥലത്ത് ഏത് നിമിഷവും വീണ്ടും മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വൻ ദുരന്തം തന്നെ ഇവിടെ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് D4 News.